എല്ലാവർക്കും നമസ്കാരം പ്ലാൻസോപ്പതിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ സ്ട്രോക്ക് മൂലം അതായത് പക്ഷാഘാതം മൂലം തളർന്നു കിടക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളുടെ രോഗത്തെ ശമിപ്പിക്കാനുള്ള ഒരു ഔഷധസസ്യം ഇതുപോലുള്ള നമ്മുടെ കാടുകളിൽ പണ്ട് കാലങ്ങളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഒരു അത്ഭുത ഔഷധ സസ്യം നരഞ്ചി നരഞ്ചി കയ്പനരഞ്ചി നരച്ചി എന്നൊക്കെ പറയും വയനാട് പോലുള്ള മലപ്രദേശങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് പണ്ട് കാലങ്ങളിൽ കണ്ടുവന്നിരുന്നത് ഇതുപോലുള്ള ചെറിയ കായകളുണ്ടാവും പഴുത്തു കഴിയുമ്പം ചുവന്ന നിറത്തിലും കറുപ്പ് നിറത്തിലുമുള്ള കായകളുണ്ടാവും സ്ട്രോക്ക് മൂലം തളർന്നു കിടക്കുന്ന ആളുകൾക്ക് നരഞ്ചിയുടെ ഇതുപോലുള്ള ഇലകളെടുക്കുക കഴുകി വൃത്തിയാക്കി ഇടിച്ചു വിഴിഞ്ഞ് നീരെടുക്കുക ഒരു ടീസ്പൂൺ നീര് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അങ്ങനെ തുടർച്ചയായി കുറച്ച് നാളുകൾ ചെയ്യുകയാണെങ്കിൽ തളർന്നു കിടക്കുന്ന ആളുകളുടെ തളർച്ചയെ മാറ്റിയെടുക്കാനും അവർക്ക് സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും ആദിവാസി ഗോത്ര സമൂഹത്തിലെ വനവാസികളായ ആളുകൾ കയ്പനരഞ്ചി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അവർ ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ആ വിഷത്തെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് കയ്പനരഞ്ചി എന്ന് പറയുന്ന ഔഷധസസ്യം വനവാസികൾ ഉപയോഗിച്ചു വന്നിട്ടുള്ളത് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ ആദ്യം ഒന്ന് വൈറലാക്കുക പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പല്ലു തേക്കുക ഒന്നിനെയും അമിതമായി നശിപ്പിക്കാതിരിക്കുക ഇതാണ് കയ്പനിരച്ചി പലർക്കും ഒരു സംശയം സംശയമുണ്ടാവും ഈ സസ്യം എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വയനാട്ടിലേക്ക് പോകാം വയനാട്ടിൽ പോയിട്ട് ഇത് സംഘടിപ്പിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം